സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഉൽപ്പത്തി 49 മുതൽ 50 വരെ അധ്യായങ്ങൾ ആ ഗ്രന്ഥത്തിന്റെ സമാപനമാണത്. യാക്കോബ് മരണപ്പെടുന്നു. അതിനു മുൻപ് തന്റെ പുത്രരെ ആശീർവദിക്കുകയാണ്. ഏറ്റവും സമ്പുഷ്ടമായ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങുന്നത് രണ്ട് ഗോത്രപിതാക്കന്മാർ ആണെന്നത് അതിൽ നിന്ന് വ്യക്തവുമാണ്. യൂദായും ജോസഫും. പിന്നീട് ദൈവജനത്തിന്റെ ചരിത്രഗതികളെ തന്നെ അടയാളപ്പെടുത്തുന്ന രണ്ട് സ്തംഭങ്ങളായി ഈ പിതാക്കന്മാർ മാറുന്നു. ജോസഫിന്റെ പേരിൽ ഗോത്രങ്ങളില്ല, പക്ഷേ അവൻ്റെ പുത്രന്മാരായ എഫ്രായിമിൻ്റെയും മനാസയുടെയും പേരിലുണ്ട്. സോളമൻ രാജാവിൻ്റെ ഭരണശേഷം വിഗ്രഹാരാധനയിലും തെറ്റായ തിരഞ്ഞെടുപ്പുകളിലും അനീതിയിലും ആണ്ടുപോയ ജനത രണ്ട് രാജ്യങ്ങളായി പിളരുന്നുണ്ട്. വടക്കൻ പ്രദേശങ്ങളിലുള്ള 10 ഗോത്രങ്ങൾ തെക്കൻ പ്രദേശങ്ങളിലെ 2 ഗോത്രങ്ങളുമെന്ന നിലയിൽ. വടക്കൻ ഗോത്രങ്ങൾ ഇസ്രായേൽ എന്ന രാജ്യം, താഴെയുള്ള തെക്കുള്ള ദേശം യൂദ എന്ന രാജ്യം. അതിൽ തന്നെ തിരുവചനത്തിലുടനീളം വടക്കൻ ഗോത്രങ്ങളെ ആഗമനം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഗോത്രനാമം എഫ്രായിം എന്നാണ്. ദൈവത്തോട് ആദ്യമേ തന്നെ മത്സരിച്ച് നാശത്തിലും അടിമത്തത്തിലും പോയ, അക്ഷരാർത്ഥത്തിൽ കാലയവനികയ്ക്കുള്ളിൽ മൺമറഞ്ഞു പോയ ഒരു പ്രദേശം. എല്ലായർത്ഥത്തിലും നാഥൻ സാധ്യമാക്കുന്ന വീണ്ടെടുപ്പിൻ്റെ ആദ്യ പാദം ആരംഭിക്കുന്നത് ഏറ്റം അകന്ന് മറഞ്ഞുപോയ ഈ ജനതയെ വീണ്ടെടുത്തുകൊണ്ട് തന്നെയാണ്. ഏശയ്യ 9, മത്തായി 4:15 മുതൽ 16 വരെ. അതിനാൽ ഇന്ന് ജോസഫിൻ്റെയും യൂദായുടെയും സംഗമവും സംഭാഷണങ്ങളും നാം ശ്രദ്ധിക്കുമ്പോൾ അത് രണ്ട് പൂർവ്വപിതാക്കന്മാർ നടത്തുന്ന വ്യക്തിപരമായ കാര്യങ്ങളായിട്ടല്ല. അവരുടെ നാമം പേർന്ന എപ്പോണിമസ് ജനതതികൾ തമ്മിലുള്ള അനുരഞ്ജനത്തിൻ്റെയും സൂചന കൂടിയാണ്. ഇന്ന് സങ്കീർത്തനം 105 തന്നെയാണ് ചരിത്രത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു സങ്കീർത്തനം. ദൈവജനത്തെ സംബന്ധിച്ച് ചരിത്രമെന്നത് ദൈവശാസ്ത്രം തന്നെയാണ്. ദൈവാത്മപ്രേരിതരായി ചരിത്രത്തെ ധ്യാനിച്ചവരാണ് ദൈവനിവേശിതമായ വിശുദ്ധ ഗ്രന്ഥകർത്താക്കളായി മാറിയത്. സോളമൻ്റെ കാലം വരെ ഈ ചരിത്രവും ആരാധനയും ചരിത്ര വ്യാഖ്യാനവും ഒന്നായിരുന്നു. അതിനുശേഷമാണ് ചരിത്രം വഴിപിരിയുന്നത്. ഭൂമിശാസ്ത്രം വഴിപിരിയുമ്പോൾ, ചരിത്രം വഴിപിരിയുമ്പോൾ സത്യത്തിൽ യഥാർത്ഥ ചരിത്രം വഴിമാറി ചരിത്ര വ്യാഖ്യാനമാണ് ആരംഭിക്കുന്നത്. ഒരേ ചരിത്ര മുഹൂർത്തത്തെ ഭിന്ന ധ്രുവങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുന്ന പൊരുത്തക്കേട് അവിടെ ആരംഭിക്കുന്നു. മണ്ണിലും മനസ്സിലും മതിലുകൾ ഉയരും. എല്ലാവരും ഒരിക്കൽ ഒന്നായിരുന്നു എന്ന് മറന്നുപോകും. ഇന്ന് ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് പോലും പ്രാക്തനമായ ഈ ഒരുമയെക്കുറിച്ചുകൊണ്ട് തന്നെയാണ്. ജോസഫിൻ്റെ സഹോദരർ എന്ന വിശേഷണം പോലും. ജോസഫ് തൻ്റെ കുടുംബത്തോടൊപ്പം ദീർഘകാലം ജീവിച്ചു, സമാധാനത്തോടെ മരണമടഞ്ഞു, തൻ്റെ മാതാപിതാക്കന്മാരോട് ചേർന്നു എന്നാണത്. യാക്കോബിൻ്റെ മരണശേഷം ജോസഫ് തുടർ പ്രതികാരം ചെയ്യുമോ എന്ന് സഹോദരന്മാർക്ക് ഭയമായി. അവർ പിതാവിൻ്റേതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിവേദനം ജോസഫിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ജോസഫ് തൻ്റെ സഹോദരന്മാരോട് ക്ഷമിക്കണമെന്ന് അവൻ്റെ പിതാവ് യാക്കോബ് പറഞ്ഞിരുന്നു അത്രേ. ജോസഫ് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ എനിക്ക് ചെയ്ത ദ്രോഹം ദൈവം നല്ലതിനായി മാറ്റി. തൻ്റെ കുടുംബമായിട്ട് അവരെ പാലിച്ചുകൊള്ളാം എന്ന് ജോസഫ് ഉറപ്പു കൊടുക്കുകയാണ്. ജോസഫിനെ അനുനയിപ്പിക്കാൻ സഹോദരന്മാർ നടത്തുന്ന ഈ നിവേദനത്തിൽ അവർ ഉപയോഗിക്കുന്ന രണ്ട് പദപ്രയോഗങ്ങളുണ്ട്. ഞങ്ങൾ അങ്ങയുടെ ദൈവത്തിൻ്റെ ദാസർ, തെറാപോൺടോൺ ആണ്. ഞങ്ങൾ നിന്റെ വീട്ടുവേലക്കാരായി നിന്നുകൊള്ളാം, ഒയ്ക്കറ്റായി. ഒറ്റനോട്ടത്തിൽ ആശ്രിത ജോലികളാണെങ്കിലും അത് കാര്യസ്ഥ പദവികളാണ്, തീരെ മോശവുമല്ല. എന്നാൽ ജോസഫിൻ്റെ കീഴിൽ ഒതുങ്ങി നിൽക്കുകയും അവന് കോപമുണ്ടെങ്കിൽ അതിനെ മയപ്പെടുത്തുകയും ചെയ്യാം എന്ന മട്ടിൽ. ജോസഫ് 6 പ്രാവശ്യം നിലവിട്ട് കരയുന്ന ഭാഗമാണിത്. ഇനി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ സഹോദരന്മാരുടെ ജീവിതത്തിൽ നിന്നുള്ള പല സൂചനകളും അവിടെയും വായിച്ചെടുക്കാം. മത്തായി 10:24 മുതൽ 33 വരെ. യൂദാ ഭവനത്തിൽ നിന്ന് ചെങ്കോലും അധികാരവും അകലില്ല എന്ന യാക്കോബിൻ്റെ അനുഗ്രഹം പൂർത്തിയാക്കുന്നത് യൂദാ ഗോത്രത്തിൽപ്പെട്ട യേശുനാഥനിലൂടെ തന്നെയാണ്. അവൻ പരമ്പരയാൽ യൂദായിലെ ബെത്ലഹേംകാരനാണ്, കർമ്മം കൊണ്ട് ഗലീലിയിലെ നസ്രത്തുകാരനും. ഗലീലി എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണ്ട് എഫ്രായിം ഗോത്രം പാർത്തിരുന്ന വടക്കൻ പ്രദേശങ്ങളാണ്. യൂദാ ഗോത്രജനായ നാഥൻ പാർപ്പുറപ്പിച്ചത് ജോസഫിൻ്റെ ഗോത്രപ്രദേശങ്ങളിലാണെന്ന്. യൂദായും ജോസഫും വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഇസ്രായേലിൻ്റെ നഷ്ടപ്പെട്ട ആടുകളെ തേടി അവൻ വന്നു. ഈ ആടുകളുടെ അടുത്തേക്ക് തന്നെയാണ് തൻ്റെ ശിഷ്യരെ അവൻ അയച്ചതും. മത്തായി 10:6, ഇസ്രായേൽ ഭവനത്തിലേക്ക്. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, ദാസൻ യജമാനനേക്കാളും. യജമാനൻ, കുറിയോസ്, നാഥൻ എന്നത് കേവലം ബഹുമാന സൂചകമായൊരു വാക്ക് മാത്രമല്ല, അത് ദൈവസൂചകമായൊരു പദം കൂടിയാണ്. മത്തായി 7:21,
ദാസൻ, ഡൂളോസ്, അടിമ എന്നതും സാധാരണ രീതിയിൽ നാഥൻ തൻ്റെ ശിഷ്യരെ വിളിക്കുന്ന ഒരു പേരല്ല. പക്ഷെ നാഥൻ്റെ ദൈവികാധികാരം സൂചിപ്പിക്കാനുള്ള ഒരു ഉപമാനമായി മത്തായി ഈ പ്രയോഗം നടത്തുകയാണ്. ശ്രീഹന്മാരെല്ലാം ക്രിസ്തുവിൻ്റെ ദാസരായി തങ്ങളെ തന്നെ വിശേഷിപ്പിക്കാറുണ്ട്. പുതിയ നിയമ ലേഖനങ്ങളുടെ ആരംഭവാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കിത് മനസ്സിലാകും. ശിഷ്യത്വം എന്നത് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കുക എന്നും മത്തായി 6:24, പരസ്പരം ദാസന്മാരായിരിക്കുക എന്നും മത്തായി 20:27 ആണെന്ന് നാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഗുരുവും കർത്താവുമായവൻ ചെയ്തതിൻ്റെ യഥാർത്ഥ അനുകരണം തന്നെയാണ് പരസ്പരം നാം പുലർത്തേണ്ട ഈ ദാസ്യ ശുശ്രൂഷ. യോഹന്നാൻ 13:13-14 നാഥൻ കുരിയോസ് ഗുരു ഡിഡസ്കാലോസ്. നാം ആ ഗുരുവിനേക്കാളും നാഥനേക്കാളും വലിയവരല്ല, പക്ഷേ അവനോളം നാം വളരും. നാഥൻ ഇന്ന് നമ്മോട് പറയുന്നുണ്ട്. ഈ രൂപാന്തരീകരണത്തെക്കുറിച്ച് ശ്ലീഹന്മാരും പഠിപ്പിക്കുന്നുണ്ട്. റോമർ 8:29, 1 യോഹന്നാൻ 3:7, റോമർ 13:14, എഫേസ്യർ 4:20 മുതൽ, കൊളോസ്യർ 3:1 മുതൽ. നാം അവനെപ്പോലെയാകുമ്പോൾ ലോകം നമ്മെ ദ്വേഷിക്കും. യോഹന്നാൻ 15:19. ഗൃഹനാഥനെ അവർ ബെൽസബൂൽ എന്ന് വിളിച്ചെങ്കിൽ വീട്ടുകാരായ നമ്മെ അതിലും ഭംഗിയായി ഒന്നും വിളിക്കാൻ പോകുന്നില്ല. നാം ദാസരാണ്. നമ്മുടെ നാഥനും ദാസനായിരുന്നു. അടിമ ഡൂളോസ്, ഫിലിപ്പിയർ 2. അതിനാൽ ഈ സഹോദരർ ഇന്ന് ജോസഫിൻ്റെ അടുത്ത് എടുക്കുന്നത് പോലെ ഒരു അടവ് നയമല്ല നമ്മുടെ ദാസ്യ ശുശ്രൂഷ. ദാസരായിരിക്കുകയും അതേസമയം ആനുകൂല്യങ്ങളും അധികാരവും സമ്പാദിക്കുകയും ചെയ്യുക എന്ന മട്ടിൽ. ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞില്ലേ, ഭയപ്പെടേണ്ട, ഞാനെല്ലാം നോക്കിക്കോളാമെന്ന്? ഇന്ന് നാഥനും 3 ആവർത്തി പറയുന്നുണ്ട് ഭയപ്പെടേണ്ട എന്ന്. നമ്മെ അടിമുടി അവൻ അറിയാം. നമ്മുടെ ആവശ്യങ്ങളും അവൻ കാണുന്നുണ്ട്. അതവൻ സാധിച്ചു തരികയും ചെയ്യും. നാഥൻ നമ്മെ ദാസന്മാരെന്നല്ല സ്നേഹിതന്മാരെന്ന് തന്നെയാണ് വിളിക്കുന്നത്. യോഹന്നാൻ 15:15. എന്നിട്ട് കേവലം സ്നേഹിതർ മാത്രമല്ല, സഹോദരർ കൂടിയാക്കുന്നു. ഹെബ്രായർ 2:11. യൂദായും ജോസഫും എന്ന പോലെ രണ്ട് സഹോദരന്മാരുടെ കഥ നമ്മിലും അരങ്ങേറുകയാണ്. നാഥനും ഞാനും, ഞാനും നാഥനും.